ജിഞ്ചർ ചില്ലി ചിക്കൻ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ട സാധനങ്ങൾ: 500 ഗ്രാം ചിക്കൻ എല്ലില്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തത്, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ ആവശ്യത്തിന്, ഉപ്പ്. നമുക്ക് ചിക്കനെ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന എങ്ങനെയാണ് നോക്കാം. നമുക്ക് ചിക്കനെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സോയാ സോസിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ഇപ്പോൾ ഒഴിക്കാം. ചില്ലി സോസിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ടൊമാറ്റോ സോസ് നമുക്ക് മുഴുവൻ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് കുറേശ്ശെ ഉപ്പ് ചേർക്കുക, കാരണം ഈ സോസിലെല്ലാത്തിലും കുറേശ്ശെ ഉപ്പുണ്ടാവും. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കുറേശ്ശെ ചേർക്കാം. നമുക്കൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ നമ്മൾ ചേർക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കനെ നല്ലൊരു തിക്ക് കോട്ടിങ് വരുന്ന വരെ നമ്മൾ ഈ കോൺഫ്ലവർ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് കോൺഫ്ലവറിൻ്റെ അളവ് പറയാത്തത്. ഇനി 1 മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതും 1 കപ്പ് വെള്ളവും, ഇഞ്ചിയും വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ 1 ഗ്ലാസ് വെള്ളത്തിന് നമുക്കൊരു 1/4 ഗ്ലാസ്സായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. നമുക്ക് ഇഞ്ചിനെ തിളപ്പിച്ച് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി 1 ഗ്ലാസ് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിനെ തിളപ്പിച്ചിട്ട് 1/4 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കാം. ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുത്ത ചിക്കൻ, രണ്ട് വലിയ സബോള ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, പച്ചമുളക് ആവശ്യത്തിന് വട്ടത്തിൽ അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്പ്രിംഗ് ഓണിയൻ, ചില്ലി സോസും സോയാ സോസും, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എടുത്ത് വെച്ചല്ലേ ബാക്കിയുള്ളതാണ്, 1 ടേബിൾ സ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി തിളപ്പിച്ചെടുത്ത വെള്ളം, പിന്നെ എണ്ണ ആവശ്യത്തിന്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ വറുത്തെടുക്കുക. ചിക്കൻ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് വഴിക്കാൻ നമ്മൾ ചിക്കൻ ഇളക്കി കൊടുക്കരുത്. ഒരു സൈഡ് പതുക്കൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം നമ്മളൊന്ന് ഇളക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് അതിലൊന്ന് വിട്ടു പോകും. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അധികം എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ ചിക്കനൊക്കെ നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തതാണല്ലോ, അതായത് കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇടാം.
ആവാതെ കളർ മാറണ്ട. നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഗാർലിക് പേസ്റ്റ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. സവാള കളർ മാറാണ്ട് കുട്ടയും ശ്രദ്ധിക്കും. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. കുരുമുളക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സോയാ സോസും ചില്ലി സോസും ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ സോസ് ചിക്കൻ്റെ എല്ലാത്തേക്കും പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി തിളപ്പിച്ച് വെച്ച വെള്ളം ചേർക്കാം. ഇതിലേക്ക് വിനാഗിർ ചേർക്കാം. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ജിഞ്ചർ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്.